സുജാതൻ സാറേ, നമ്മളെ എറണാകുളം മണ്ഡലം LDFനെ എക്കാലവും കൈയൊഴിയുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. അതിപ്പോൾ ലോക്സഭയുടെ കാര്യത്തിലായാലും നിയമസഭയുടെ കാര്യത്തിലെല്ലാം. കേരളത്തിലെ ഒരു വ്യാവസായിക തലസ്ഥാനമാണ്, ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്നിട്ടും LDFന് ഈ ഒരു മണ്ഡലം എന്തുകൊണ്ടായിരിക്കും കഴിയൊഴിയുന്നത്? ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. എറണാകുളത്ത് തിരഞ്ഞെടുപ്പ് മത്സരം എപ്പോഴും മറ്റു പ്രദേശത്ത് ഇല്ലാത്തത്ര കമ്മ്യൂണലാണ്. എന്നാൽ മറ്റ് മണ്ഡലങ്ങളൊക്കെ വർഗീയ വിമുക്തമാണ് എന്നല്ല എൻ്റെ സാരം. എറണാകുളം കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമാണെന്ന് പറയുമെങ്കിലും ബോംബെ ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റലാണെന്ന് പറയുന്നത് പോലെ ഈ പ്രദേശത്ത് തൊഴിലാളി പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അവിടെ സംഘടിത തൊഴിലാളി വർഗം ശക്തവുമാണ്. പക്ഷേ ട്രേഡ് യൂണിയനിസമുണ്ട്. ഈ ബോംബെയിൽ ദത്താ സമന്ത് സ്വതന്ത്ര യൂണിയൻ ഉണ്ടാക്കിയതുപോലെ ഇവിടെ സ്വതന്ത്ര യൂണിയൻ ശക്തമായിരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. സ്വതന്ത്ര യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അഫിലിയേഷൻ ഇല്ലാത്ത സംഘടന. അതേസമയത്ത് തുറമുഖ തൊഴിലാളികൾക്ക് രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായ സംഘടനയുണ്ടായിരുന്നു. പോർട്ടിനുണ്ടായിരുന്നു, കൊച്ചിൻ റിഫൈനറിക്കുണ്ട്, മറ്റ് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ CITUവിൻ്റെയോ AITUCയുടെയോ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടേതായ നിയന്ത്രണത്തിലുള്ള തൊഴിലാളി സംഘടനകളേക്കാൾ ശക്തമായിരുന്നു സ്വതന്ത്ര യൂണിയൻ. അത് തൊഴിലാളികളുടെ പ്രശ്നം രാഷ്ട്രീയ പക്ഷപാതത്തിനുപരിയായിട്ട് പരിഹരിക്കുന്ന നേതൃത്വം വന്നതുകൊണ്ടാണ് എല്ലാ ചെറിയതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളിലും സ്വതന്ത്ര യൂണിയനുകൾ വളരാൻ ഇടയായത്. അത് ഈ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളി യൂണിയന് ഒരു വെല്ലുവിളിയുമായിരുന്നു, അവരുടെ ഒരു പരാജയം കൂടിയാണ്. അവർക്ക് രാഷ്ട്രീയമാണ് മുഖ്യം, തൊഴിലാളി താല്പര്യം രണ്ടാമത് വരും. അങ്ങനെ വന്നു വന്ന് കൊച്ചിയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത വന്നു. തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതിനുള്ള ഒരു സമര സജ്ജ സംഘടനയായി തോന്നുന്നു. അത് ആ സമരോത്സുകത കൂടിക്കൂടി അത് ഏകദേശം സാമൂഹിക ബാധ്യതകളെയൊക്കെ മറക്കുന്ന തരത്തിൽ തൻകാര്യം നോക്കിയവരുടേതായ ഒരു പ്രസ്ഥാനമായി. അവർ തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്ന് വിളിക്കുകയും തൊഴിലാളി വർഗ ബോധത്തോടെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം കൈവരിക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് വലിയ റൈറ്റേഴ്സൊക്കെ പോലും കേരളത്തിലെ സംഘടിത തൊഴിലാളി സാമൂഹ്യ വിരുദ്ധ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. MT വാസുദേവൻ നായരൊരിക്കലത് പറയുകയും ചെയ്തു. അപ്പോൾ തൊഴിലാളികൾ സാമൂഹ്യ വിരുദ്ധരായിത്തീരുന്നു, അങ്ങനെ പാടില്ല. അത്തരം തൊഴിലാളിക്ക് തൊഴിലാളിയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ, സാമൂഹ്യ ബാധ്യത ഇല്ല, സമൂഹത്തെ പറ്റി ഒരു പ്രത്യേക മനുഷ്യവർഗ പ്രേമം നിഴലിക്കുന്നൊരു സമീപനവുമില്ല. ഈ തരത്തിൽ ഉള്ള തൊഴിലാളി ഇവിടുത്തെ വൈറ്റ് കോളറായി, അവരുടെ ബ്ലൂ കോളർ സ്വഭാവം മാറിയിട്ട് അവർ വേറൊരു ചൂഷക വർഗമായി. അപ്പോൾ അങ്ങനെ വളർന്ന തൊഴിലാളികളുടെ കേന്ദ്രമായി കൊച്ചി മാറിയപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബാലാനന്ദനെ പോലെ MM ലോറൻസിനെ പോലെയൊക്കെയുള്ള ശക്തരായ ട്രേഡ് യൂണിയൻ സ്റ്റേറ്റ് ഒട്ടക്കും ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഈ സ്ഥലത്തു നിന്നാണ് വന്നത്. ഇവിടെ ആയിരുന്നു അവരുടെ പിന്നെ പ്രധാന പ്രവർത്തന കേന്ദ്രം. എന്നിട്ടും ഇതിനെ ഈ തൊഴിലാളികളെ രാഷ്ട്രീയമായി വളർത്തിയെടുക്കുന്നതിന് ഒരു പരാജയപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായി ഇവിടുത്തെ മത ജാതി താല്പര്യം കൂടുതൽ ശക്തപ്പെട്ടു, രാഷ്ട്രീയത്തിൽ വേരൂന്നി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെ ആളുകളെ പ്രീണിപ്പിക്കുന്നതാണ് ഇലക്ഷൻ ജയിക്കാൻ എളുപ്പം എന്ന് വന്നു. അങ്ങനെ കാലാകാലങ്ങളിലായി എല്ലാ തെരഞ്ഞെടുപ്പ് മത്സരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ധർമ്മവും തത്വവും മറന്ന് ഏതെങ്കിലും മതജാതി സംഘടനകളെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ പെരുമാറാറുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു രൂഢമൂലമായിരുന്നു. അപ്പോൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന AL ജേക്കബ് തുടർച്ചയായിട്ട് ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ചു. അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു വിജയത്തിനടുത്തെത്തുന്ന വോട്ട് ബാങ്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിയമസഭയിലേക്ക് തുടർച്ചയായിട്ട് എറണാകുളത്തെ റെപ്രസെൻ്റ് ചെയ്തത് AL ജേക്കബായി. AL ജേക്കബിനെ തോൽപ്പിക്കുവാൻ CPMന് ഒരു
അല്ല താല്പര്യമില്ലായ്മയല്ല, ഒരു കൗണ്ടറും ഇല്ലാതെ വന്നു. ഒരു എതിരാളിയെ അതിന് ബദലായിട്ട് വളർത്തിയെടുക്കാൻ ഇല്ലാതെ വന്നു. ലാറ്റിൻ സമൂഹത്തിൽ നിന്നുള്ള ആളാണ് എം ലോറൻസ് എങ്കിലും എ എൽ ജേക്കബിനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എ എൽ ജേക്കബിനാണ് ചർച്ചിന് പ്രിയപ്പെട്ട ആൾ. പലതവണ ഈ പരീക്ഷണം പാർട്ടി മാറി തിരിഞ്ഞുമൊക്കെ നോക്കി, എല്ലാ പ്രീണനവും നോക്കി, ഹിന്ദു വർഗീയതയും എല്ലാം എടുത്തു. അവസാനം ഒരു തവണ അവർ ജയിച്ചത് പിന്നെ എം കെ സാനുവിലൂടെയാണ്. എം കെ സാനു പിന്നെ മഹാരാജാസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഏറെക്കുറെ സ്വതന്ത്രനാണെങ്കിലും പുരോഗമന കലാസാഹിത്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ വിചാരിക്കുന്ന സമയമാണ്. അദ്ദേഹം ഇടതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര എഴുത്തുകാരനായിട്ടാണ് അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനവും മറ്റ് സാഹിത്യ പ്രസംഗങ്ങളും ഒക്കെ ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. അദ്ദേഹം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ജയിച്ചു, എ എൽ ജേക്കബിനെ തോൽപ്പിച്ചു. അതായിരുന്നു അപ്രതീക്ഷിതമായ സി പി എമ്മിൻ്റെ ഒരു വിജയം. ആ ദൗർഭാഗ്യവശാൽ അത് ആ നിയമസഭ 5 കൊല്ലം കാലാവധി എത്തുന്നതിന് മുമ്പേ സി പി എമ്മിലെ വിഭാഗീയത മൂലം പ്രിമച്ചുവറായിട്ട് പിരിച്ചുവിട്ടു. 4 കൊല്ലം പിരിച്ചുവിട്ട് പിന്നെ 91 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു. അതിന് സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഘടകം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് അലക്ഷൻ, ജില്ലാ പഞ്ചായത്തുകൾ രൂപീകരിച്ച് നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒഴിച്ചു ബാക്കി 13 ജില്ലയിലും ഇടതുമുന്നണി ജയിച്ചു. ഇടതുമുന്നണിക്ക് അത്രയും സ്വാധീനം സമൂഹത്തിലുണ്ട്, നയനാർ ഗവൺമെൻറ് ഭരിക്കുന്ന സമയവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു തുടർ ഭരണം കിട്ടുമല്ലോ എന്ന ചിലരുടെ അഭിപ്രായമാണ് പാർട്ടിയെ പെട്ടെന്ന് അന്ന് നയനാരെ രാജിവെപ്പിച്ചിട്ട് അതൊരു അതിസാഹസിക പ്രവൃത്തിയായി തീർന്നു. കാരണം അവരാരും പ്രതീക്ഷിച്ചില്ല രാജീവ് ഗാന്ധി ശ്രീപരമ്പത്തൂരിൽ കൊല്ലപ്പെടുമെന്ന്. അപ്പോൾ ഇന്ത്യയിലെ പകുതി തിരഞ്ഞെടുപ്പ് നടക്കുകയും കേരളം ഉൾപ്പെടെയുള്ളത് തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു 2ാം ഘട്ടത്തിലേക്ക് പോകുന്നു. 2 ഘട്ടമായിട്ടായിരുന്നു ഇലക്ഷൻ നടക്കുമ്പോഴാണ് ഈ പിന്നെ കൊലപാതകം ശ്രീപരമ്പത്തൂർ. അപ്പോൾ അതോടെ ചിത്രം തകിടം മറിഞ്ഞു. കേരളത്തിൽ എൽ ഡി എഫിന് ഇത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരാൻ പറ്റുമെന്ന പ്രതീക്ഷ അതോടെ വന്നി. അങ്ങനെയാണ് ആ തവണ കരുണാകരൻ വീണ്ടും 91 ജയിച്ചു വരുന്നത്. ആ സമയത്ത് സാനുമാഷിൻ്റെ നിയമസഭാ കാലാവധി 4ാം കൊല്ലം അവസാനിച്ചു. പിന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു നിയമസഭയിൽ. അത് ഈ ജോർജ് ഈഡൻ ലോക്സഭയിലേക്ക് മത്സരിച്ചു നിയമസഭാ അംഗത്വം രാജിവെച്ചിട്ട് ആ ഒഴിവിലായിരുന്നു. ആ സമയത്ത് സേവിയർ അറക്കലിൻ്റെ മരണത്തിന് ശേഷം ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് സി പി എമ്മിനും മത്സരിക്കാനൊരു സ്ഥാനാർത്ഥിയില്ല. അവരൊരു കാൻഡിഡേറ്റ് ഹണ്ടിങ് നടത്തുകയായിരുന്നു. ആരെ പരീക്ഷിക്കണം, സ്വതന്ത്രനായിട്ട് ഒരാളെ കണ്ടു നിർത്തണോ അതോ പാർട്ടിയുടെ ഒരാളിനെ നിർത്തണോ? പാർട്ടിയുടെ ഒരാളിനെ നിർത്തിയാൽ ജയസാധ്യത ഒരു കാരണവശാലുമില്ല. കാരണം സി പി എമ്മിന് അങ്ങനെ സോളിഡായി ഒരു ജയിക്കാവുന്നത്ര വോട്ട് എറണാകുളത്തില്ല. കാരണം കമ്മ്യൂണലായി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നെ പൊളിറ്റിക്കൽ വോട്ട് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എപ്പോഴും ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുക, അതാണ്. കോളേജ് അധ്യാപകനെ രാജിവെപ്പിച്ച് ഈ സെൻ്റ് ആൽബർട്ട് കോളേജിൽ ഒരു അധ്യാപകനെ രാജിവെപ്പിച്ചിട്ട് മത്സരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പോലും അതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല. അത് ദയനീയ പരാജയമായിരുന്നു. അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി അവർ നിസ്സഹായരായി നിൽക്കുമ്പോഴാണ് ആരെ മത്സരിപ്പിക്കണം എന്ന് പല തരത്തിൽ അന്ന് എ പി വർക്കിയാണ് ഇവിടെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കെ വി തോമസ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോഴും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായില്ല. ലാസ്റ്റ് മൊമെൻ്റ് അവർ സെബാസ്റ്റ്യൻ പോളിൻ്റെ പേര് കൊണ്ടുവരികയാണ്. സെബാസ്റ്റ്യൻ പോളിൻ്റെ പേര് വരുന്ന കാര്യം സെബാസ്റ്റ്യൻ പോളിൻ്റെ ആ ഉച്ച സമയത്ത് വിളിച്ചു പറയുമ്പോൾ മാത്രം അറിയുന്നത്. അത് സെബാസ്റ്റ്യൻ പോള് 4000 വോട്ടിന് ജയിച്ചു, 4000 താഴെ വോട്ടിന് ആ സമയത്ത് ജയിച്ചു.
അത് കെ വി തോമസ് തുടർച്ചയായിട്ട് എം പി ആയിരിക്കെ അദ്ദേഹം ചില വിവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടിരുന്നു. അങ്ങനെ സംഭവിച്ച യാദൃശ്ചിക സംഭവമായിരുന്നു. എന്തായാലും ഇതൊരു വ്യവസായ കേന്ദ്രമാണല്ലോ എറണാകുളം, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് അത്രമാത്രം ഒരു രാഷ്ട്രീയ ബോധം ഇല്ല എന്ന് സാറ് കരുതുന്നുണ്ടോ? ഇല്ല, രാഷ്ട്രീയ അമിത ബോധം ഉള്ളതുകൊണ്ടാണ്. അപ്പം മാത്രമല്ല, ഈ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ LDF അനുകൂലമായി തൊഴിലാളികളെല്ലാം ഇടതുപക്ഷമാണെന്ന് അങ്ങനെ പറയും. അന്ന് മേനോൻ്റെ പിന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഉണ്ട്, എല്ലാ യൂണിറ്റിലും ഉണ്ട്. അതിലാണ് കൂടുതൽ ആളുകൾ. അത് തൊഴിലാളി താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പാർട്ടിയെ നിലനിർത്തുക എന്നത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവരുടെ തൊഴിലാളികളുടെ ആവശ്യവും അവകാശത്തിനും നിലനിർത്തുക എന്നത് രണ്ടാമത്തെ പ്രയോറിറ്റിയായി മാറി. അങ്ങനെയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ വന്നത്. അവിടെ പിന്നെ ബോംബെയിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ദത്താ സാമന്തിൻ്റെ യൂണിയൻ വന്നതുപോലെ. അപ്പോൾ അത് അദ്ദേഹം കുറച്ച് ടെററൈസ് ചെയ്തൊക്കെയാണ് ബോംബെയിൽ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനെയൊക്കെ അതിൽ കടന്നു. അത് അതിന് സമാനമായിരുന്നു, അത്ര അഗ്രസീവ് അല്ലെങ്കിലും RVG മേനോൻ്റെ യൂണിയൻ കൊച്ചിയിൽ. അപ്പോൾ ഈ എറണാകുളം മണ്ഡലം, സോറി, MRS മേനോൻ. എറണാകുളം മണ്ഡലം LDF ഇപ്പോഴും ഒരു ബാലികേറ മലയായിട്ട് തുടരുകയാണ്. ഇപ്പം അല്ല, പിന്നീട് നമ്മൾ വന്നപ്പോൾ കുറച്ചും കൂടെ മനുഷ്യന് അവനവൻ്റെ ജാതി മത ബോധം വർദ്ധിക്കുകയാണ്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങൾ ദേശീയ തലത്തിലൊക്കെ ഉണ്ട്. രാഷ്ട്രീയ ആദർശങ്ങൾ പരാജയപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് മതവും വർഗീയതയാണ്. ആ ഒരു തരത്തിൽ ഇവിടെ ചർച്ചിൻ്റെ ഒരു പ്രാമുഖ്യം വളരെ കൂടുതലാണ്. ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസാനം ചർച്ചിനെ എതിർത്താൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞെക്കി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നക്കി കൊല്ലുക എന്ന നയമുണ്ട് രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഇടത് വലത് ഭേദമന്യ എല്ലാവരും അരമനകളിൽ പോയി കൈമുത്തുന്ന രാഷ്ട്രീയം സ്വീകരിക്കാൻ തുടങ്ങി. ഇടത് നേതാക്കളും അരമന കയറി ഇറങ്ങാൻ തുടങ്ങി. അതുവരെ മതവും ജാതിയും വർഗീയതയും പറഞ്ഞ് എതിർത്തിരുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാ അതിൽ ഒരു ടാബു ഇല്ലാതായി. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്ന കൽപ്പിക്കേണ്ട കാര്യമില്ല. മതവും സമുദായവും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയവുമായി ചേർന്ന് പോകണം, അല്ലെ മതം രാഷ്ട്രീയത്തിൽ നകർന്നു നിൽക്കണമെന്ന പഴയ സിദ്ധാന്തം സൗകര്യപൂർവ്വം എല്ലാവരും മറന്നു. ഇതാണ് സംഭവം. നിലവിലത്തെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം അവരെ കുറിച്ച് കൂടുതലാരും കേട്ടിട്ടില്ല. ഹൈബ്രിഡനാണ് അപ്പുറത്ത്. അല്ല, സ്ഥാനാർത്ഥി നല്ലതാണ് എന്ന് പറയുന്നത് നമ്മൾ എന്തർത്ഥത്തിലാണ്? അതായത് വിജയിക്കാൻ സാധ്യതയുള്ള സുപരിചിതയായ. ആ അല്ല, സുപരിചിതത്വത്തിൻ്റെ കാര്യത്തിൽ ഷൈനിയെ നമ്മൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ഈ പറവൂറിന് വിളിക്ക് കേട്ടിട്ടുള്ളത്. അവരുടെ പേര് അവർ AKPCT അല്ല, അധ്യാപക സംഘടന, സ്കൂൾ അധ്യാപക സംഘടനയുടെ സംസ്ഥാന തലത്തിലെ ഒരു അംഗം മാത്രമാണ്. അപ്പോൾ അധ്യാപകരൊക്കെ അറിയുമായിരിക്കും. നമ്മൾ സാമാന്യജനം ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഹൈബിഡൻ പിന്നെ രണ്ട് തവണ MP ഈ MLA ആയിട്ടുണ്ട്. അങ്ങനെ വന്ന് പോപ്പുലറാണ്, ആ അർത്ഥത്തിൽ രാഷ്ട്രീയ വേദിയിൽ പോപ്പുലറാണ്. പക്ഷേ അവർ രണ്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അങ്ങനെ നോക്കിയാൽ പോപ്പുലറല്ല, ജനങ്ങൾക്കിടയിൽ പോപ്പുലറല്ല LDFൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ അവരൊരു സ്ത്രീ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ പോപ്പുലറാണെന്നൊന്നുമില്ല ഒരു സ്ഥാനാർത്ഥി, അതൊരു ഘടകം മാത്രമാണ്. പക്ഷേ ഈ പരീക്ഷണം വിജയിക്കുമെന്നുള്ളത് അവർ കാത്തിരുന്ന് കാണുകയാണ്. ഇപ്പോൾ ഇൻ കേസ് അവർ ജയിക്കുകയാണെങ്കിലോ. മാത്രമല്ല, ഇവിടെ നമ്മൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിക്കുക. ഈ രണ്ട് പേരും ഒരു ലാറ്റിൻ വിശ്വാസ മേഖലയെ പ്രതിനിധീകരിക്കുമ്പോൾ ഇവിടുത്തെ വോട്ട് ബാങ്കിലെ പ്രധാനപ്പെട്ട ഘടകമായ ലാറ്റിൻ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് രണ്ടുപേർക്കുമായി വീതിച്ചു പോയാൽ, പിന്നെ വരുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ട് KS രാധാകൃഷ്ണന് കിട്ടിയാൽ, KS രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു യുക്തി അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടൊന്നും പറഞ്ഞുകൂടായിപ്പോൾ. എന്തായാലും LDF എന്ത് നേടും, എത്ര കൊയ്യുന്നു നമുക്ക് നോക്കിയിരുന്ന് കാണാം.